എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ബന്ധത്തിന് ശേഷം പെട്ടെന്ന് പോയി കുളിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനാൽ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ലൈംഗിക ബന്ധത്തിന് ശേഷം കുളിക്കാമോ? അതിനെന്താ എന്ന് ചോദിക്കാൻ വരട്ടെ, ഈ കുളി പാടില്ലെന്നാണ് സെക്സ് വിദഗ്ധർ പറയുന്നത്. കുളിക്കുക എന്നത് തന്നെ മനുഷ്യർക്ക് വലിയ ഉന്മേഷം നൽകുന്ന പ്രവൃത്തിയാണ്. പക്ഷേ സെക്സിന് ശേഷം ഉടനെയുള്ള കുളി തൽക്കാലം വേണ്ടെന്ന് ഇത്തരക്കാർ പറയുന്നത്. സെക്സിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത ചില സംഗതികളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സോപ്പ് തേച്ചുള്ള കുളി ഉണ്ടെങ്കിൽ അതിനി വേണ്ട കേട്ടോ. സോപ്പ് തേച്ചുള്ള കുളി അഴുക്കും പൊടിയും നീക്കി ശരീരത്തെ ശുദ്ധമാക്കും എന്നത് നമുക്കെല്ലാം അറിയാം. എന്നാൽ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള സോപ്പ് തേച്ചു കുളിയാണ് വേണ്ടെന്ന് പറയുന്നത്. ലൈംഗിക ബന്ധത്തിന് ശേഷം പുരുഷൻ്റെയും സ്ത്രീയുടെയും ജനനേന്ദ്രിയം വികസിച്ച നിലയിലാകും. ഈ സമയം ഇവിടം അത്യധികം സെൻസിറ്റീവുമായിരിക്കും. ഈ അവസരത്തിൽ സോപ്പ് തേച്ചു കുളിച്ചാൽ സോപ്പിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ ചിലപ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കുളിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിക്കാതെ വെറും വെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. അതുപോലെ രണ്ടാമത്തേത്, ചൂടുവെള്ളത്തിലെ കുളി. അതും വേണ്ട കേട്ടോ. ചൂടുവെള്ളത്തിൽ കുളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ സെക്സിന് ശേഷം ഈ കുളി വേണ്ടേ വേണ്ട. ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീയുടെ യോനിമുഖം അല്പം വികസിച്ചായിരിക്കും ഇരിക്കുന്നത്. ഈ സമയത്തെ ചൂടുവെള്ളത്തിലെ കുളി ചിലപ്പോൾ ഇവിടുത്തെ ചർമ്മത്തിന് അണുബാധ ഉണ്ടാകാൻ കാരണമാകും. ലൈംഗിക ബന്ധത്തിന് ശേഷം സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കാൻ ഏറ്റവും നല്ലത് പേപ്പർ റോൾ അല്ലെങ്കിൽ ഒരു ടവലാണ്, ബാത്ത് ടവൽ. ലൈംഗിക അവയവങ്ങൾ സാധാരണ നിലയിലേക്ക് വരുന്നത് വരെ ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഉചിതമെന്ന് സെക്സ് വിദഗ്ധർ പറയുന്നു. എന്നാൽ ഒരിക്കൽ നനഞ്ഞ ടിഷ്യൂകൾ ഉപയോഗിക്കരുത്. ഇതിലെ സുഗന്ധത്തിന് ചേർക്കുന്ന കെമിക്കലുകൾ ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമാവും ചെയ്യുക. ലൈംഗിക ബന്ധത്തിന് ശേഷം ഏറ്റവും നല്ല പ്രവൃത്തി ഉടനെ മൂത്രമൊഴിക്കുക എന്നതാണ്. ഇത് മറ്റു അണുബാധകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഉചിതമായ നടപടിയാണ്. അതിനാൽ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാം. പെട്ടെന്ന് തന്നെ പോയി കുളിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന് ഏറെ ഗുണകരം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കളോടും ബൈ.